ജോൺസൺ മാവുങ്കലിന്റെയും അനിത പുള്ളിലിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടന്ന സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് യുവമോർച്ച. മോൺസൺ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം എവിടെ പോയെന്നും ആരൊക്കെ ഇതിന്റെ പങ്കുപറ്റിയെന്നും അന്വേഷിക്കണം. സംസ്ഥാനത്തെ പോലീസ് അന്വേഷിച്ചാൽ ഫലപ്രദമാവില്ലെന്നും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പിണറായി പറഞ്ഞത് തന്റെ ഭരണത്തിൽ അവതാരങ്ങളെ അടക്കി നിർത്തുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സംസ്ഥാനത്ത് ഭരണം നിയന്ത്രിക്കുന്നത് അവതാരങ്ങളാണെന്ന് യുവമോർച്ച ആരോപിച്ചു. സമീപകാല സംഭവങ്ങൾ പോലീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാർ ഒരാൾക്ക് ഒരു ബഹുമതി നൽകുമ്പോൾ അയാളുടെ പശ്ചാത്തലം സംബന്ധിച്ച് ഇന്റലിജൻസ് അന്വേഷണം പോലും നടക്കുന്നില്ല. ബെഹ്റയുമായുള്ള മോൺസൺ മാവുങ്കലിന്റെ ഇടപാടുകളും അനിത പുല്ലയിന് മുഖ്യമന്ത്രിയുടെ ആളുകളുമായുള്ള ബന്ധവും അന്വേഷിക്കണമെന്നും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇവിടെ എസ്ഐമാരെ, ഡിവൈഎസ്പിമാരെ അത്തരം ആളുകളെ ഹണി ട്രാപ്പിലൂടെ പെടുത്തിയത്, കേരളത്തിന്റെ ഒരു മുൻ മന്ത്രിയെ ഇത്തരത്തിൽ പെടുത്തിയത് അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു യുവതിയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രേഡ് മുകളിലേക്ക് എത്തുമ്പോൾ എ ഡി ജി പിയെയും ഡി ജി പിയെയും ഉൾപ്പെടെ ആളുകളെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴിതാ വിവാദമായിട്ടുള്ള മോൺസൺ മാവുങ്കൽ അതുപോലെ തന്നെ അനിത പുല്ലയിൽ പോലുള്ള ആളുകളാണ്. മുഖ്യമന്ത്രിയിലേക്കും ചീഫ് സെക്രട്ടറിയിലേക്കും എത്തി നിൽക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന അവതാരങ്ങൾ വരുന്നു, സ്വപ്ന സുരേഷിനെ പോലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ എല്ലായിടങ്ങളിലും ഇത്തരം ആളുകളാണ്, ഇത്തരം അവതാരങ്ങളാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ? 7-8 തവണ മോൺസനെ സന്ദർശിക്കാൻ എന്തു ബന്ധമാണ് കെ സുധാകരന് മോൺസനുമായി ഉള്ളതെന്നും പ്രഫുൽ കൃഷ്ണൻ ചോദിച്ചു. അന്താരാഷ്ട്ര ഹവാല സംഘങ്ങളുമായി അനിത പുല്ലയിലുള്ള പങ്ക് അന്വേഷിക്കണം. മോൺസൺ തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം എവിടെ പോയെന്നും ആരൊക്കെ പങ്കുപറ്റിയെന്നും അന്വേഷിക്കണമെന്നും പ്രഫുൽ കൃഷ്ണൻ ആവശ്യപ്പെട്ടു. കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവതാരങ്ങളാണ്. ഭരണപരമായ മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം അവതാരങ്ങളാണ്. ആദ്യമൊക്കെ വിചാരിച്ചത് സ്വപ്ന സുരേഷൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ കാണുന്നത് സ്വപ്നയും അശ്വതി അച്ചുവും അതുപോലെ തന്നെ ശിവശങ്കരനും ഏറ്റവും ഒടുവിൽ മോൻസും അനിതയിലും ഒത്തു നിൽക്കുന്നു. ദശ അവതാരങ്ങളും കഴിഞ്ഞ് അവതാരങ്ങൾ കേരള ഭരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണത്തിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് അന്വേഷിച്ചാൽ ഫലപ്രദമാകില്ല, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അതാവശ്യപ്പെടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഈ വിഷയത്തിൽ യുവമോർച്ച സമരപരിപാടികൾ നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു, അഖിൽ രവീന്ദ്രൻ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.